ഹായ് എവരി വൺ, എന്ന് പറയുന്ന എല്ലാവരും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ ഇന്ന് ചെത്ത് മാങ്ങ അച്ചാറാണ്. മാങ്ങ കുറേ കിട്ടി, അപ്പോൾ അതൊക്കെ ഓരോന്നോരോന്നാക്കി ഉണ്ടാക്കി വയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആകെ ഒരു 6 മാങ്ങയാണ് കേട്ടോ ഞാൻ എടുത്തത്. പച്ചമാങ്ങയ്ക്ക് കുറേ ഗുണങ്ങളുണ്ടല്ലോ. അപ്പോൾ നമുക്ക് ആരോഗ്യ സംരക്ഷണത്തിന് ഏറ്റവും നല്ലതാണ് പച്ചമാങ്ങ. തടി കുറയ്ക്കാൻ ഏറ്റവും മികച്ച മാർഗ്ഗമാണ് പച്ചമാങ്ങ. അപ്പോൾ ചെത്ത് മാങ്ങ ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ചെത്താം, എന്നിട്ട് ഉപ്പിട്ട് വെക്കുകയും വേണ്ട. ഒരു ദിവസം ഉപ്പിട്ട് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാം. ഓരോ വീട്ടിലും ഓരോ രീതിയിലായിരിക്കും കേട്ടോ മാങ്ങ അച്ചാറുകൾ ഉണ്ടാക്കുന്നത്. ഷുഗർ പേഷ്യൻറ്റിന് ഏറ്റവും നല്ലതാണെന്ന് പറയണത് പച്ചമാങ്ങ മരുന്നായിട്ട് ഉപയോഗിക്കാം. അമിതമായി കഴിക്കുന്ന അത്ര ഒന്നും നല്ലതല്ല എന്നാണ് ഞാൻ പറയുക. അപ്പോൾ ഗുണങ്ങൾ കൂടുതൽ അടങ്ങിയിരിക്കുന്നതാണ് പച്ചമാങ്ങ. നമുക്ക് എന്തൊക്കെ ഉണ്ടാക്കാം അല്ലേ പച്ചമാങ്ങ കൊണ്ട്. ജ്യൂസസ് തന്നെ ഇപ്പോൾ ധാരാളം എല്ലാവരും ഉണ്ടാക്കി തുടങ്ങി. പിന്നെ തൊണ്ടവേദനയ്ക്കും ദഹനക്കേടിനും വയറുവേദനയ്ക്കും ഒക്കെ പ്രതിരോധിക്കാൻ പച്ചമാങ്ങയ്ക്ക് നല്ല കഴിവുണ്ടെന്നാണ് പറയണത്. അപ്പോൾ പച്ചമാങ്ങ ഇങ്ങനെ ചെത്തിയെടുക്കാം. നല്ല ടേസ്റ്റാണ് കേട്ടോ ചെത്ത് മാങ്ങ അച്ചാറ്. അതായത് നമ്മുടെ ശരീരത്തിലെ കലോറി കുറയ്ക്കാൻ ഏറ്റവും നല്ലതാണെന്നാണ് പറയുന്നത് പച്ചമാങ്ങ. ഇനി നമ്മൾക്ക് എല്ലാം ഇങ്ങനെ ചെത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും നനവില്ലാത്തത് എടുക്കണം. നമ്മൾ ഉപയോഗിക്കുന്ന സ്പൂണ്, കത്തി, പാത്രങ്ങളൊക്കെ നനവില്ലാത്ത എടുക്കാം. ഇനി ചെത്തുമാങ്ങ ഉണ്ടാക്കാം. നമുക്ക് ആദ്യം കല്ലുപ്പിടുക, പിന്നെ ചെത്തുമാങ്ങ ഇടുക, പിന്നെ കല്ലുപ്പിടുക, പിന്നെ ചെത്തുമാങ്ങ ഇടുക. അങ്ങനെ ലെയറായിട്ട് ഇട്ടിട്ട് അടച്ച് വയ്ക്കാം. ഒരു ദിവസം അടച്ച് വെച്ച് കഴിഞ്ഞാൽ അതൊന്ന് സോഫ്റ്റാവും, അതിൽ വെള്ളം വരും. ആ വെള്ളത്തിൽ നമ്മൾ എല്ലാം കലക്കുക. മീൻസ് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവ, പിന്നെ കായം, എന്നിട്ട് മിക്സ് ചെയ്ത് വെക്കുക. ഒരു 4 ദിവസം കഴിഞ്ഞാൽ നല്ല സോഫ്റ്റാവും. എന്നിട്ട് നനവില്ലാത്ത ഭരണിയിലോ കുപ്പിയിലോ ഒക്കെ ആക്കി വയ്ക്കുക. പൂപ്പല് പിടിക്കാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അതാണ്. നല്ല വെയിലത്ത് വെച്ചാൽ ഉണങ്ങിയിട്ടുള്ളതാണ് എപ്പോഴും അച്ചാറുണ്ടാക്കാൻ നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഉപ്പിടുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഞാൻ 6 മാങ്ങയാണ് എടുത്തത്. അതിലെ മുളക് പൊടി 6 ടീസ്പൂൺ എടുത്തു, മഞ്ഞൾപ്പൊടി 1 ടീസ്പൂണ്, ഉലുവപ്പൊടി 2 ടീസ്പൂണ്, കായം ഒരു വലിയ പീസ് വറുത്ത് പൊടിക്കുകയാണ് ഉണ്ടായത്. ഉലുവയും കായും കൂടി ഒരുമിച്ച് പൊടിച്ചു. ഇനി അടച്ച് വെച്ചിട്ട് നമ്മൾ അത് ഒരു ദിവസം 2 ദിവസം ഇരിക്കാം. ഞാൻ ഒരു ദിവസം കഴിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ ധാരാളം വെള്ളമായിട്ടുണ്ടായിരുന്നു അതിൽ. അത് ആ വെള്ളത്തിലാണ് ചെയ്യുന്നത്. ഞാൻ ഈ പാത്രത്തിൽ തന്നെ ഉണ്ടാക്കാമെന്ന് വെച്ചു. നല്ല വിസ്താരമുള്ള പാത്രത്തിൽ ഉണ്ടാക്കി വയ്ക്കുന്നതാണ് നല്ലത്. അപ്പം നമുക്ക് നന്നായി അത് ഇളക്കാമല്ലോ. ഉപ്പിൻ്റെ വെള്ളത്തിലാണ് കേട്ടോ ഉണ്ടാക്കുന്നത്, വേറെ ഒന്നും ചേർക്കണ്ട. 5-6 ടീസ്പൂണ് മുളക് പൊടി, അത് മാങ്ങയുടെ പുളിയും ഇതൊക്കെ അനുസരിച്ചിട്ട് വ്യത്യാസപ്പെടും. പിന്നെ മഞ്ഞൾപ്പൊടി, ഉലുവ 2 ടീസ്പൂണ്, കായം 1 ടീസ്പൂണാണ് എടുത്തത്. എല്ലാം നന്നായി മിക്സാക്കുക. അതിലേക്ക് ഉപ്പിലിട്ട മാങ്ങയും കൂടി ചേർത്ത് മിക്സാക്കി വയ്ക്കുക. ഒരു 4 ദിവസം കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കത് നല്ല സോഫ്റ്റാവും. എന്നിട്ട് ഉപ്പ് കുറവാണെങ്കിൽ നമുക്ക് ഉപ്പിൻ്റെ പൊടി ചേർക്കാം. ഉപ്പ് കൂടുതലായി കഴിഞ്ഞാൽ മാങ്ങ ചേർക്കേണ്ടി വരും. ഒരു പ്രാവശ്യം എനിക്ക് മാങ്ങ ചേർക്കേണ്ടി വന്നു ഉപ്പ് കൂടിയിട്ട് കല്ലുപ്പ് ഉപയോഗിച്ചപ്പോൾ. അപ്പോൾ അങ്ങനെ പല മാറ്റങ്ങളും ഉണ്ടാവാം. അപ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക. ഇനി നന്നായി മിക്സാക്കിയിട്ട് അടച്ച് വയ്ക്കുക. അപ്പോൾ ചെത്തുമാങ്ങ റെഡി ആയിട്ടോ. ഇത്രയാണ് ചെത്തുമാങ്ങ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളുള്ളൂ. ഉലുവയും വറുത്ത് പൊടിക്കുക, കായും വറുത്ത് പൊടിക്കുക, എല്ലാം അതിൽ മിക്സാക്കുക. 4 ദിവസം കഴിയുമ്പോൾ നല്ല അത് നന്നായിട്ട് കുറുകി വരും. പിന്നെ നമ്മൾ ആക്കി വയ്ക്കാം. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ എൻ്റെ ചെത്തുമാങ്ങ വിഷു സ്പെഷ്യൽ ചെത്തുമാങ്ങ ഇഷ്ടപ്പെട്ടല്ലോ. ഇഷ്ടമായാലൊന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബ് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ ആയിട്ട് വരാം. ഇത്
ആകെ മാങ്ങ മയാണ് കേട്ടോ. മാങ്ങയും ഉള്ളിയും നല്ല കോമ്പിനേഷനാണ് കേട്ടോ. പിന്നെ മാങ്ങ, പഴുത്ത മാങ്ങ, കുറച്ച് മുളകുപൊടി, ഒരു ചിക്കനും ഉപ്പും ചേർത്തിട്ട് ഒന്ന് മിക്സാക്കിയിട്ട് ചോറിൻ്റെ കൂടെ കഴിക്കുന്നത് ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ചെത്തുമാങ്ങ ഉണ്ടാക്കിയപ്പോൾ അതും ഒന്ന് ടേസ്റ്റ് നോക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ എല്ലാം മാങ്ങയാണ് കേട്ടോ. മാങ്ങ 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 മാങ്ങ, ഓൺലി മാങ്ങ മാത്രം. അപ്പം നല്ല ടേസ്റ്റിൽ ഉണി വെച്ചു. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായല്ലോ. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.